കാരണം ഈ സ്വതക്ക ചെയ്യാൻ കീശയെ കേടുമ്പോ ഒരുപാട് പിശാചുക്കൾ കൈ പിടിച്ചു നോക്കും. അതുകൊണ്ടാണ് 500 കൊടുക്കാന്ന് വിചാരിച്ചെടുത്തത് അതിന്റെ ബേക്കിലേക്ക് പോകും 50. നിങ്ങൾ കീശയെ കേട്ടിട്ട് രണ്ട് നോട്ടൊക്കെ എടുത്ത് 500, 50 എങ്ങനെ 50 ഇടാനേ വിടും ഇബ്ലീസ്. അത് ഭയങ്കര സംഭവം. പക്ഷെ ഈ 500, കാരണം കഫംപുടയിൽ കീ ഇടണ്ട, കീശ ഉണ്ട ഇല്ലല്ലേ, കീശ ഉണ്ട കഫംപുടക്ക്? ഇല്ല, ഒന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. കഫംപുടക്ക് കീശയില്ല, അലമാറ മറ്റേ കബറിലില്ല, ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ധാരാളം സ്വതക്കുന്നവരാണ്. എല്ലാ ദിവസവും എന്തൊക്കെ സ്വതക്കുകയാണ്, അതെങ്ങനെ കഴിയ? സ്വതക്ക ചെയ്ത ദിവസം മരണപ്പെടുമ്പോ ആ സ്വതക്കത്ത് തദുഫൗ അൻമീത്തത്തി സൂന മോശം മരണം ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ദിവസവും സ്വതക്ക ചെയ്യ, എല്ലാ ദിവസവും കുറെ സ്വതക്ക ചെയ്യാന്ന് കഴിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു പെട്ടിയോ മണ്ടാരോ ബോക്സ് ഒക്കെ വെക്കുമല്ലോ, സാന്ത്വനത്തിന്റെ, SSF അല്ലെങ്കിൽ നമ്മളെ ബദരീങ്ങളാണ്ടിന്റെ, നിവിദിനത്തിന്റെ. നിങ്ങൾക്ക് ഏതാണോ നല്ലത് എന്ന് തോന്നുന്നത് അതിന്റെ ഒരു മണ്ടാരോ ബോക്സ് സ്ഥാപിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും 1 രൂപ, 2 രൂപ, എന്തെങ്കിലും ഒരു 10 രൂപ ഇട്ടോളി. അങ്ങനെ എല്ലാ ദിവസവും സ്വതക്ക ചെയ്യുന്നവരാവണം. അള്ളാഹു നമുക്ക് ദീനിയായ കാര്യത്തിന് തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തത്, സ്വതക്ക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, നല്ല വഴിയിൽ സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞാല് ഇനിയും കൂലി കിട്ടുന്ന മേഖലയിൽ സ്വതക്ക ചെയ്യണം. ഉദാഹരണത്തിന്, ഒരാളുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ സഹായിച്ചു, എന്നാൽ ആ ദമ്പതിമാര് ഒരുമിച്ചുകൂടി ഒരു പെൺകുട്ടി, പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ സഹായിച്ചു എന്ന് വിചാരിച്ചു. ആ മോക്ക് മഹറുമായി കൊടുത്തു, ആ മോക്ക് സ്വർണമായി കൊടുത്തു, അല്ലെങ്കിൽ ആ മോയ്ക്ക് മഹറുമായി കൊടുത്തു. എന്നാൽ അവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ, ആ കുട്ടികൾ ചെയ്യുന്ന ഇബാദത്തിന്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും. ഒരു മനുഷ്യൻ ചെയ്യുന്ന സ്വതക്കയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് തന്റെ സഹോദരന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി സഹായിക്കുന്നതിനാണെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റെ അൽ അൻവാർ ഫീ സുഹ്ബത്തിൽ അഹ്യാർ എന്ന കിതാബിൽ കാണാം. ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്തിട്ടെങ്കിലും കൂട്ടുകാരുടെ കല്യാണത്തിന് നമ്മൾ സഹായിക്കണം. കാരണം ലോകത്ത് ഏത് സൂഫിയും ഏത് ആലിമും പിറവിയെടുക്കണമെങ്കിൽ കല്യാണം കഴിക്കണ്ടേ? അതാണ് ആ കൂലിയുടെ കാരണം. അപ്പോൾ ദേവർശോല ഉസ്താദിന്റെ ഒക്കെ കൂലി ആലോചിച്ച് നോക്കിയേ. സുബ്ഹാന റബ്ബി, അവിടത്തേക്ക് അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സ്വതക്കയുടെ കൂലി നോക്കുമ്പം അതുകൂടി പറഞ്ഞ ആ സംസാരം നിർത്തുന്നു. 5 തരത്തിലാണ് സ്വതക്കന്റെ കൂലി ഉണ്ടാവുക. 1, 1 to 10 കൂലി കിട്ടുന്ന സ്വതക്ക. ആരോഗ്യമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താല് 1 to 10 കൂലിയ. നമ്മളിങ്ങനെ ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ സുഹൃത്തിന് 1 ലൈംസോഡ വാങ്ങിക്കൊടുത്തു, 10 ലൈംസോഡ വാങ്ങിക്കൊടുത്ത കൂലിയ. പിന്നെ ഫോൺ വിളിച്ചാൽ ചോദിക്കരുത് അന്നത്തെ 10 ലൈംസോഡ എങ്ങനെ ഉണ്ട്, അത് ചോദിക്കണ്ട കേട്ടാ, കൂലിയാ പറയുന്നത്. ആരോഗ്യമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താൽ 10 കൂലി. ഇനി രോഗമുള്ള ആൾക്ക് സ്വതക്ക കൊടുത്താലോ 90 കൂലി. ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, കാഴ്ച കുറവുള്ള ഒരു മനുഷ്യൻ പുറത്ത് സഹായത്തിനുണ്ട്, നിങ്ങൾ പറ്റുന്നവരൊക്കെ കഴിയുന്ന പോലെ സ്വതക്കണം, 1 രൂപ കൊടുത്താൽ തന്നെ 90 കൂട്ടിക്കോ, നല്ലോണം കൂട്ടിക്കോ, 10 അണങ്ങ് ആലോചിക്ക്, 500 മുപ്പരിക്ക് കൊടുത്താൽ ഇൻറ്റു 90 വെറുതെ ആലോചിക്ക്. അസുഖമുള്ള ആൾക്ക് കൊടുത്താൽ 90 കൂലിയ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, കുടുംബക്കാരിലെ പാവപ്പെട്ടവർക്ക് സ്വത കൊടുത്താൽ 900 കൂലിയ. നമ്മൾ ഫസ്റ്റ് പരിഗണിക്കേണ്ടത് ആ ഒരു ഏരിയയും കൂടിയാണ്, കുടുംബത്തിന്. ചില ആൾക്കാർ കുടുംബത്തിനൊന്നും കൊടുക്കൂല. ഉദാഹരണത്തിന്, ഒരു 1000 രൂപ തരാൻ പറ്റുന്ന 5 ആള് കൈവക്ക്, അതോ ഒരാൾ കൈവക്ക്. എന്താ പേര്? സക്കരിയ ഹാജി. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ, പേരില്ലല്ലോ, ഉണ്ടാ ഇല്ലാത്തോണ്ടെന്നെ പറഞ്ഞത്, വെറുതെ ചൊറാക്കണ്ട. അപ്പൊ അയാൾ ഇങ്ങനെ പേര് തരുമ്പോ കറക്റ്റിന്റെ അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങൾ കണ്ട്, മൂപ്പര് നമ്മളെ മാപ്പിളല്ലേ, മൂപ്പര് 10000 രൂപയിൽ ഉസ്താദിന് കൈവരെ സ്വതക്ക് കൊടുക്കുന്നുണ്ടല്ലോ, മിന്നാന്നല്ല അണ്ടിപ്പരിപ്പ് വാങ്ങാൻ പറഞ്ഞ പൈസ ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ വരുത്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സാന്ത്വന പ്രവർത്തനം ഫസ്റ്റ് തുടങ്ങേണ്ടത് വീട്ടുന്ന. ചില ആൾക്കാർ ഭാര്യ കൊഞ്ഞു വാങ്ങി കൊടുക്കൂല, ഭാര്യനോട് മര്യാദക്ക് വർത്താനം പറയൂല. കസ്റ്റമർ കെയർ പെണ്ണാ ഫോൺ എടുത്തിട്ടെങ്കിൽ അറിയുന്ന ഓഫറും ചോദിച്ചുകൊണ്ടിരിക്കും, പെണ്ണ് ഭാര്യ ഫോൺ വിളിച്ചാൽ പറയും വാട്സപ്പിൽ അയച്ചാൽ മതി, അത് ഭയങ്കര പ്രശ്നമാണ്, അത് പറ്റൂല. 900 കൂലിയ കുടുംബത്തിന് സ്വതക്ക കൊടുത്താൽ. ഒരു മനുഷ്യൻ ആഹ്റത്തിലെത്തുമ്പോ നന്മന്റെ തട്ടിൽ ആദ്യം വെക്കുന്നത് അന്നഫഖത്തു അലൽ ഇയാൽ, കുടുംബത്തിന് വാങ്ങി കൊടുത്തതാ, വത്തക്ക ഫ്രൂട്ട്സ് ഇടക്ക് അങ്ങനെല്ലാം ഭർത്താക്കന്മാർ വാങ്ങിക്കൊടുക്കണം. ഇടക്ക് ടൗണിന്നെല്ലാം പോകുമ്പോ ഭാര്യനോട് പറയാ, ഇന്നൊരു സാധനം എനിക്ക് വാങ്ങിയിട്ട് വരുന്നത്, അങ്ങനെ കൊടുക്കണം.
നാലാമത്തെ സ്വതക്കന്റെ കൂലി 100,000 കൂലിയിട്ടു. അതായിരിക്ക ഉപ്പാക്കുമ്മാക്കും സ്വതക്ക കൊടുത്താൽ. സുബ്ഹാനല്ലാഹ്. ഉപ്പാക്കുമ്മാക്കും സമ്പത്ത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കൊടുക്കണം. 100,000 കൂലിയാണത്. അത് ഉപ്പിയുമ്പി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടൂലല്ലോ. അത് അവരുടെ പേരിൽ കൊടുക്കലല്ലേ നടക്കുള്ളൂ, നേരിട്ട് അവർക്ക് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തത് സ്വതക്കന്റെ കൂലി അഞ്ചാമത്തത് നോക്കുമ്പോ 900,000 കൂലി കിട്ടും. ആർക്ക് കൊടുത്താലെന്നറിയാം, ഇൽമിന്റെ അഹിലുകാർക്ക് കൊടുത്താൽ. ഇൽമിന്റെ അഹിലുകാർക്ക് സ്വതക്ക കൊടുത്താൽ എന്തിനാ ഇത്രയും കൂലി എന്നൊരു ചർച്ചയുണ്ട് ഗ്രന്ഥത്തില്. അതിന് മറുപടി അവരേറ്റവും ടോപ്പിലെ അത് ചെലവാക്കുള്ളൂ. ഒരു മുത്തല്ലിം അഞ്ചാം വർഷം ദേവാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 500 രൂപ കൊടുത്ത ഓനാണെങ്കിൽ രണ്ടാം ഭാഗം മഹല്ലി വാങ്ങാൻ പൈസ ഇല്ലായിട്ട് ഇങ്ങനെ നിൽക്കേ. ഷറുൽ മിനാജ് തൻസുർ റാഗബീന് ഇമാം മഹല്ലി റഹ്മുള്ളയുടെ അപ്പോഴാ 500 രൂപ ആരോ കൊടുക്കണത്. അതും ആ പൈസ കിട്ടിയാൽ മൂപ്പര് ആ കിതാബ് വാങ്ങും. ആ കിതാബ് കൊണ്ട് മൂപ്പര് എത്ര പഠിക്കും. അങ്ങനെ മൂപ്പരൊരു മുദരിസായി, ആയിരങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും, അതിന്റെ ഒക്കെ കൂലി നമുക്ക് കിട്ടും. അതാണെങ്കിൽ ഇൽമിന്റെ അഹിലുകാർക്കും 900,000. ഈ ആശയം ബഖിയത്തുൽ മുസർശിദീൻ എന്ന കിതാബിലുണ്ട്. അത് ഇമാം സുയൂത്തിയുടെ ഖുമാസിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. അൽഫവാഇദുൽ മുഖ്താറിലൊക്കെ കാണാവുന്നതാണ്. അള്ളാഹു നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നാലാമത്തെ നിഅമത്ത് മക്കളാണ്. ആ മക്കളെ കൊണ്ട് സ്വർഗം കിട്ടാൻ ആ മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം, ദീനി പ്രവർത്തകനാവണം. ഒരു മോൻ SSFകാരനായാൽ, ദീനി പ്രവർത്തകനായാൽ ഉമ്മക്ക് സുഖമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റും, ഉപ്പക്ക് സുഖമായിട്ട് ഖബറിൽ കിടക്കാൻ പറ്റും. കാരണം ആ മോൻ ചെയ്യുന്ന ദീനിയായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രതിഫലം കിട്ടും. ഞാനൊക്കെ എൻ്റെ ഉമ്മനോട് ചോദിക്കല്ല, 1 മണി 2 മണിയൊക്കെ ആവും സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങൊക്കെ SSFന് കഴിഞ്ഞ് വീട്ടിലെത്താൻ, ഉമ്മ എനിക്ക് ചാവി തന്നൂടെ, ഉമ്മൻ്റെ ഉറക്കം എന്തിനായി നഷ്ടപ്പെടുത്തുന്നത്, ആ ചാവി കൊണ്ട് ഞാൻ തുറന്ന് കയറിയാ ഉറങ്ങാം, ഉമ്മ എന്നെ സുബീക്കങ്ങോട്ട് വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഉമ്മ പറയലെന്താണ്, നീ SSFന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുമ്പോ നിനക്ക് തുറന്ന വർക്കത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നിനക്ക് ഞാൻ ചാവി തരാത്തത്. ആ ഉമ്മമാരൊക്കെ ആലോചിച്ച് നോക്കി. ഇപ്പൊ അടുത്ത എൻ്റെ ഒരു സഹപാരമായ ഒരു കൂട്ടുകാരൻ, ഒരു ബിരുദധാരിയായ ഉസ്താദ് പറഞ്ഞു ഓർമ്മയുണ്ട്, മൂപ്പര് 2 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോ ഉമ്മ ഇങ്ങനെ കസേര ഇട്ടിട്ട് കാത്തുക്കാത്ര, ഉമ്മാനോട് ചുമ്മാ ഉറങ്ങിയില്ലേ, ഉറങ്ങിയിരുന്നു. പിന്നെ ഇങ്ങനെ ഉണർവിൽ കാണുന്നത്, അത് കുറച്ച് നേരത്തെ ഒരു വണ്ടി ഇതിന്റെ മുമ്പിലെ പോകുമ്പോ നീയാണ് ബൈക്ക് എടുത്ത് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഉറക്കം നെട്ടി ഓരോ 1 സംതിങ്ങിന്. അപ്പൊ നോക്കുമ്പോ നീയല്ല, അപ്പുറത്തെ വീട്ടിൽ ആരോ ആണ്, അങ്ങനെ ആ വഴിക്ക് അവര് പോയി. പിന്നെ ഞാൻ ചിന്തിച്ച്, ഞാൻ ഇനി ഉറങ്ങിയാൽ എന്റെ മോനെ ദീനിയായ കാര്യം ചർച്ച ചെയ്തിട്ട് വരുമ്പോ പുറത്ത് കുറച്ച് സമയം നിൽക്കേണ്ടി വരുമോ, ഞാൻ ഉറങ്ങിപ്പോവെന്ന് പേടിച്ചിട്ട് കുറച്ച് നേരം ഉറക്ക് പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ മക്കളെ വളർത്തിയവരാണ് ഇന്നിന്റെ SSFകാരായ കൂട്ടുകാരുടെ ഉമ്മമാർ. അങ്ങനെ നമ്മളെ ഉമ്മമാരങ്ങനെ ആവണം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു മോന് നല്ലൊരു ആലിമായി ദീനി പ്രവർത്തകനുള്ള ഒരു മെച്ച, ഞാൻ സിമ്പിളായ ഒരു ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ കോഴിക്കോട് നിന്ന് ഷൊർണൂരേക്ക് ഒരു ട്രെയിനിൽ പോകുന്നു. ട്രെയിനിൽ പോകുമ്പോൾ സീറ്റ് കിട്ടിയിട്ടുള്ള ടിക്കറ്റ് ഓൺലൈനിൽ നിന്ന് എടുത്ത് കൺഫേം ആയിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ഇട്ട്, വെയിറ്റിംഗ് ലിസ്റ്റ് ആയാൽ ഓൺലൈൻ ആണെങ്കിൽ കാനത്ത് കല്ല അഡമി ഇല്ലാത്ത പോലെയാണ്, ഒരു രക്ഷയില്ല. ജനറൽ ടിക്കറ്റ് എടുക്കുക, UR കയറുക, അൺറിസർവ്ഡ്, ശ്വാസം പോലും കിട്ടുന്നില്ല, അമ്മാതിരി ടൈറ്റും തിരക്കും. അപ്പോഴാണ് പരിചയക്കാരനെ ഒരു TTR നിങ്ങളിങ്ങനെ നിൽക്കണ്ടാളെ ഇങ്ങോട്ട് വാ എന്നൊറ്റ മാറ്റി D1 D1 എന്ന് പറയുമ്പോൾ വല്ല സ്വർഗമൊന്നും അല്ല, അടി ഇരിക്കാൻ കഴിയും അത്രയേ ഉള്ളൂ. എന്നാലും അടിയുണ്ട്, കുറച്ച് ടൈറ്റ് ആണോ, ഒരു രസമില്ല. കുറച്ചപ്പുറത്തുനിന്ന് വേറെ ആൾ കണ്ടിട്ട് S1 സ്ലീപ്പറിൽ ചൂടുണ്ട്. അപ്പോഴാണ് B1 മാറ്റുന്നത്, അടിപൊളി AC. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് HA1 എന്നൊരു സാധനം ഉണ്ട്, അല്ല ബെഡ്റൂം പോലത്തെ AC അല്ലേ. അതേപോലെ നമുക്കൊരു മോന് സഖാഫി ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ കബറിൽ പോകുമ്പോൾ കുറച്ച് ടൈറ്റെല്ലാം ഉണ്ടാവുമായിരിക്കും. പിന്നെ D1 SA1 V1 HA1 NAM KANOMATIL AROUS സഖാഫി കുറേ ആളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പറക്ക് തുമ്മാക്ക് ഉറങ്ങണ്ടേ, നമുക്കങ്ങനെ നല്ല മക്കളുണ്ടാണ്. അതിന് മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം. ഇത് 3rd class ഒരു കുട്ടിനെ തജ്വീദ് പഠിക്കാത്തതിന് ഹോംവർക്ക് എഴുതാത്തതിന് കുറച്ച് ചൂടായിട്ട് ഉസ്താദ് പറയുമ്പോൾ മൂത്താപ്പ ഇളയപ്പ മറ്റേ അപ്പ എല്ലാം കൂടിയിട്ട് വന്നിട്ട് ഉസ്താദിനെ ചോദ്യം ചെയ്യും, എന്തൊരു പൊട്ടത്തര ഇത്. ഈ കുട്ടീനെ എന്തിനാ ഇഖ്ലാബ് ഇദ്ഗാം ഇഖ്ഫാല പഠിപ്പിക്കുന്നത്? ഈ ഉപ്പ മൂത്താപ്പ ഇളയപ്പെല്ലാം മരിച്ച് ഖബറിൻ്റെ താഴെ പോയാൽ ഈ മോൻ മേലേന്ന് വാത്യ തജ്വീദ് അനുസരിച്ച് ചോദിച്ചിട്ട് ഖബറിലേക്ക് സുഖം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത് ഈ കുട്ടീനെ പഠിപ്പിക്കുന്നത്. ഇത് വേണ്ടാന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം
ഏഴാം ക്ലാസ്സിലേക്ക് ജയിച്ച ഫാത്തിമാനെ മദ്രസയിൽ നിന്ന് ഒഴിവാക്കി. കാരണം ചോദിച്ചാൽ പറഞ്ഞു വലുതായില്ലേ, പിന്നെ ഓ എസ് എൽ സി അല്ലേ, വലുതായിതാ, എന്ത് വലുതായി, ഡിഗ്രിക്കുണ്ട് പി ജിക്കുണ്ട് ഡിപ്ലോമക്കും സെറ്റും നെറ്റെല്ലാം എഴുതുന്നുണ്ട്, വലുതില്ലേ. അന്ന് ഉടനെ പേര് മാറ്റുക, എന്ത് സ്കൂൾ പോകുമ്പോൾ ഓള് യൂണിഫോം സ്കൂളിൻ്റെ ഇടുമ്പോൾ ചെറുതേ, മദ്രസയിലെ പറഞ്ഞിടുമ്പോൾ വലുത്, ഉടനെ പേര് മാറ്റുക, അർജന്റ് മാജിക് ഫാത്തിമ. ആരോടാ ഈ ഉടായ്പല, ആർക്ക് വേണ്ടിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്? എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു, മൂപ്പരുടെ നാല് പെങ്ങളും മൂപ്പരും, മൂപ്പര് ആലിമാക്കി ബി എഡ്കാരനാക്കി, നാല് പെങ്ങന്മാര് ദീനിന്റെ അഹലുകാർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. ഉപ്പ ആലിമല്ല, ചായക്കടക്കാരനാ. വബുത്തഖ് ഫീമാ ആതാക്കല്ലാഹു ദാറൽ ആഖിറ, മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങുക. പഠിക്കാൻ അയക്കുന്ന സമയത്ത് സുഫിയാനു സൗരി തങ്ങളുടെ ഉമ്മാക്ക് മോനിക്ക് കൊടുക്കാനുള്ള പോക്കറ്റ് മണി വരില്ല. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയില് തീച്ചുളയിൽ ജീവിക്കുന്ന കുടുംബം എന്താ ചെയ്യാ? ഉമ്മ പറഞ്ഞു മോൻ പഠിക്കാൻ പോയിക്കോ, ഉമ്മ വസ്ത്രം തുന്നിയിട്ട് പണം ഉണ്ടാക്കിയിട്ട് മോനെ പൊറ്റിക്കൊള്ളാം. അങ്ങനെ മോനെ പഠിക്കാൻ വെച്ചിട്ട് 20 കൊല്ലം കേറ്റ് മോനെ അൽ ആലിം അൽ അല്ലാമ അൽ ഫഹാമ വല്യ പണ്ഡിത ശ്രേഷ്ഠരായി മഹാനവർകൾ വന്നു. തിരിച്ച് വാതിൽ മുട്ടി ഉമ്മ ചോദിച്ചാരാ? സുഫിയാൻ. വിച്ചു സുഫിയാൻ? ഏത് സുഫിയാൻ? ഇബിനുക്കി സുഫിയാൻ. ഉമ്മാന്റെ മോന് സുഫിയാൻ? ആ മോനാ, സ്വർഗത്തു നിന്ന് കാണാനാണല്ലോ മോനെ നമുക്ക് അന്ന് നമ്മൾ അയച്ചത്, അതിനു വേണ്ടിട്ടല്ലേ. ഇപ്പൊ ഇവിടുന്ന് കാണണ്ട മോൻ പഠനം തുടർന്നോളി, ഡോർ തുറക്കൂല. എവിടുന്ന് കാണാന്ന്? സ്വർഗത്തുനിന്ന്. വബുത്തഖി, നീ വാങ്ങുക, അത്താക്കല്ലാഹു അള്ളാഹ് തന്ന മക്കളെ കൊണ്ട് അദ്ദാറല്ലാഹറ സ്വർഗം. ആയത്തോറ നെഞ്ചിലും തലയിലും ഉണ്ട്, അതാണ് കാരണം. ഇത് മോൻ എന്തേ പഠിക്കാൻ വെച്ചോട്ട് ഒരു ദേവ കോളേജിലേക്ക് മോ ഉസ്താദ് ചോദിച്ചപ്പോ ആജിക്ക ഉമ്മാൻ ഭാര്യന്റെ നൽക്കിടും, ഓള് പറയുന്ന ഓനെയും കൂടി അയച്ചാല് തക്കാളി വാങ്ങാൻ ആരെ, അയ്യേ ഫുള്ള് എ പ്ലസ് ഇട്ട് കുട്ടിനെ കൊണ്ട് ചീന തക്കാളിയാ വാങ്ങല്, നാണം വേണ്ട, നാണം സ്വർഗം വാങ്ങുകയങ്ങന്മാരെ. ഒരു മോനാലിമാക്കണം എന്നല്ല, ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാ മക്കളെയും ആലിമിങ്ങളാക്കണം, ദീൻ പഠിപ്പിക്കണം, എങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്കെത്താം. ഒരാലിമ് കൈ പിടിക്കുന്ന പോലെ ഒരാൾക്കും കൈ പിടിക്കാൻ മാഷറിയിൽ കയ്യില്ല. ആലിമീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ അല്ല പറയും, എടുത്തേക്കാം സ്വർഗ. എന്താ ചങ്ങന്മാരെ, അങ്ങനെ പെട്ടെന്ന് പോക്കാം, ഇഷ്ടപ്പെട്ടവരൊക്കെ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ട് പോയാൽ പോരെ. അപ്പൊ നാസ കൊടുത്ത, ഫുഡ് കൊടുത്ത, ഫണ്ട് കൊടുത്ത്, കിത്താബ് വാങ്ങിക്കൊടുത്ത, തലിക്കെട്ട് വാങ്ങിക്കൊടുത്ത, ആളെല്ലാം സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടു. ആലിമീങ്ങളെ പവർ അത്ര. നന്നായിട്ട് മക്കളെ ദീൻ പഠിപ്പിക്കണം. സാധാരണക്കാരായ കുട്ടികളാണെങ്കിൽ അവര് നല്ല ദീനി പ്രവർത്തകരാവണം. ഒരാള് ദീനി പ്രവർത്തകനാവുമ്പോൾ അയാൾക്ക് അയാൾ ചെയ്ത ഇബാദത്തിന്റെ കൂലിന്റെ പുറമെ ബാക്കി കുറേ ആള് ചെയ്യുന്ന ഇബാദത്തും കൂടി കിട്ടും. അതുകൊണ്ടാണ് നമ്മളൊക്കെ എസ് എസ് എഫിൽ പ്രവർത്തിക്കണം, നമ്മൾ എസ് വൈ എസ് കാരനാവണം, മുസ്ലിം ജമാഅത്ത്. നമ്മളിപ്പോ എസ് വൈ എസിന്റെ ഒരു മീറ്റിംഗ് പങ്കെടുത്താല് നമ്മളെന്താ അതില് ചർച്ച ചെയ്യല്, ഒരു മഹല്ല് മീറ്റിംഗിൽ പങ്കെടുത്താൽ നമ്മളെന്തായാലും ചർച്ച ചെയ്യല്. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ പല കമ്മിറ്റി ഭാരവാഹികളും കണ്ടു, സാറേ പള്ളിക്ക് വേണ്ടി മദ്രസക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. അവരൊന്നും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലല്ലോ പറയണത്. നമ്മളിപ്പോ എസ് വി എസിന്റെ ഒരു മീറ്റിംഗിൽ നിന്ന് ചർച്ച ചെയ്യലെന്ന് എന്താ, പാവപ്പെട്ട ഒരാൾക്ക് മെഡിക്കൽ കാർഡ്, വേറൊരാൾക്ക് വാട്ടർ ബെഡ്, അപ്പുറത്താക്ക് വീൽ ചെയർ. കണ്ട, ഒരു മുഅ്മിനെ നമ്മൾ സഹായിക്കുക എന്ന് പറയുന്നത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അതാണ് പുണ്യമെന്ന് സയ്യിദുന ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആകയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം നമുക്കല്ല തന്ന ഈ അനുഗ്രഹങ്ങളെ കൊണ്ടെല്ലാം സ്വർഗത്തിലേക്കെത്താനുള്ള ശ്രമമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് സൂചിപ്പിച്ച് എൻ്റെ സംസാരം അവസാനിപ്പിക്കും.